ഹലോ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ എക്സിബിഷൻ കാണാമെന്നാണ്. പേര് പറയും. എൻ്റെ പേര് വാസവൻ പയ്യട്ടം. ഇവിടെ ചിത്രങ്ങളൊക്കെ ഞാൻ കാണിക്കാം. കുറച്ച് ചിത്രങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ചെയ്യണത് കൊളാഷ് വർക്കാണ്. പേപ്പർ കട്ട് ഉപയോഗിച്ച്, പേപ്പറിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചിത്രങ്ങളാണ്. നോക്കാം. പറയും. പ്രസിദ്ധീകരിച്ച മാസികകളിൽ നിന്നുള്ള കളർ പേപ്പറുകൾ ഉപയോഗിച്ചാണ് പെയിൻറ്റിങ് പോലുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നത്. ആദ്യം മനസ്സിലുള്ള ചിത്രത്തെ കടലാസിൽ സ്കെച്ചായി രൂപപ്പെടുത്തുകയും അതിന് മുകളിൽ നിറം ഉള്ള പേപ്പറുകൾ ഒട്ടിച്ചോട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പെയിൻറ്റിങ്ങിനെ നമ്മൾ ശരിക്കും പെയിൻറ്റിങ്ങിൽ നമുക്ക് കളർ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാം. എന്നാൽ കൊളാഷിൽ ഇങ്ങനെയൊരു ബ്ലെൻഡിങ് സാധ്യമല്ല. പകരം ബ്ലെൻഡ് ചെയ്ത് പോലെ തോന്നിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഷെയ്ഡുകൾ ചേർത്ത് ചൊട്ടിച്ച്. അപ്പോൾ ഒരു ചിത്രം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കളർ മാത്രം സെലക്ട് കിട്ടിയില്ലെങ്കിൽ ആ ചിത്രം കുറേ സമയം കിട്ടിയൊക്കെ വരും. അതിന് കുറേ വേറെ ഒരുപാട് അന്വേഷിച്ചാൽ അതിന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ചെയ്യണ ആരെങ്കിലും നമ്മുടെ കേരളത്തിൽ? കേരളത്തിൽ എൻ്റെ അറിവ് വളരെ കുറച്ച് പേരുണ്ട്. ഞാൻ അതിനുള്ള ആളെ കണ്ടത്. പിന്നെ എവിടെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ആദ്യം ഡിഗ്രി എടുത്തതിന് ശേഷമാണ് ഒരു മാസ്റ്ററിൻ്റെ കീഴിൽ പെയിൻറ്റിങ് ആൻഡ് ഡ്രോയിങ് പഠിച്ചത്. പിന്നീട് ഒരു ചിത്രകല ഒരു തൊഴിലായി സ്വീകരിച്ച് മുഴുവൻ സമയം ചിത്രകാരനെത്തിയിരുന്നതിനു വേണ്ടി പല മാധ്യമങ്ങളിലെ ചിത്രം ചെയ്തിട്ടുണ്ട്. ഈ കൊളാഷിലേക്ക് വന്നത് പ്രസിദ്ധ ചിത്രകാരൻ ശ്രീ എ ബി എൻ ജോസഫ് എന്നൊരു ചിത്രകാരനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം എൻ്റെ ചിത്രങ്ങൾ കാണുകയും എൻ്റെ മാത്രമേ തന്നെ വാസുവിൻ്റെ ഏറ്റവും പറ്റിയൊരു മീഡിയം കൊളാഷാണെന്നും അതിനുമുമ്പ് കൊളാഷിൽ ഈ പല ചിത്രങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ പക്ഷേ അത് ഇങ്ങനൊരു ഇതിലേക്ക് മുഴുവൻ ഒരു ശ്രദ്ധ തിരിക്കാൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലാണ്. ഇപ്പോൾ എന്ത് ചെയ്യണം? ഫുൾ ടൈം ഫുൾ ടൈം ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം എൻ്റെ കൊളാഷിൻ്റെ അടുത്ത എക്സിബിഷൻ നടന്നത് 2001 കണ്ണൂർ ആർട്ടോ ആർട്ട് ഗാലറിയിലാണ്. അത് വലിയൊരു സംഭവമായിരുന്നു. എല്ലാ മാധ്യമങ്ങളും പോലെ ആർട്ട് ലവേഴ്സും അവരാദ്യമേ കാണും. അവർ ആദ്യം ഈ കൊളാഷിൽ വിചാരിച്ചത് പല പത്രങ്ങളിലെല്ലാം ഫോട്ടോസിലൊക്കെ കയറി അക്ഷരങ്ങളെല്ലാം കയറി ഒട്ടിച്ച് ആശയപ്രചരണത്തിന് സാധാരണ ചെയ്യുന്ന ഒരു രീതി അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ചിത്രങ്ങൾ കാണുകയും അവർ അത്ഭുതപ്പെടുകയും അത് ശ്രദ്ധിക്കപ്പെടുകയും വാസവൻ എന്ന ഒരു കൊളാഷ് ചിത്രകാരൻ കാരണമാകും. അതിനുശേഷം തലശ്ശേരിയിൽ പിന്നീട് തലശ്ശേരിയിൽ നിന്ന് അവിടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു റോട്ടറി ക്ലബിൻ്റെ ഡിസ്ട്രിക്ട് കോൺഫറൻസ് കോയമ്പത്തൂരിൽ എന്നെ ക്ഷണിക്കുകയും അവിടെ എക്സിബിഷൻ നടത്തുകയും ചെയ്തു. അതിനുശേഷം എറണാകുളം ഇത് ഇവിടെ ഈ ചിത്രകലാ പരിഷത്തിൽ തന്നെ 2004 ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. അവർ എ ബി മാഷും അതുപോലെ മത്തുമടപ്പള്ളി അവരുടെ 3 ഷോ നടത്തിയിരുന്നു. ശേഷം അതെ അതെ ഇവിടെ 2005-06 ഡിസംബർ 30 ജനുവരി അതിനുശേഷം ഇപ്പോഴാണ് ഇവിടെ ഇവിടെയാണ് ഈ ഒരു 2019 ഒരുപാട് നീണ്ട ശേഷം. അതിനിടയിൽ കോയമ്പത്തൂരിൽ ഈ ബാംഗ്ലൂരിൽ പരിചയപ്പെട്ട ഒരു കസ്തൂരി ശ്രീനിവാസ് ആർട്ട് ഗാലറി അതിൻ്റെ പ്രവർത്തകർ തന്നെ അവിടെ എക്സിബിഷൻ നടത്താൻ ക്ഷണിക്കുകയും അവിടെ നടത്തിയ ഒരുപാട് ആൾക്കാരെ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഒരു കുറച്ച് ഇടവേള വന്നത് അതിനുശേഷം ഞാൻ ഉപരിപഠനത്തിന് മൈസൂർ കർണാടക ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എംഎഫ് ചെയ്തിരുന്നു. അങ്ങനെ പക്ഷേ എവിടെയും ചിത്രകലയെ വിട്ടു തന്നിരുന്നില്ല. നിരന്തരം ചിത്ര ചെയ്യുകയായിരുന്നു നാട്ടിൽ ക്ലാസ്സും അതുപോലെ. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളുള്ള പറഞ്ഞത് ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് ഇതിനൊപ്പം പറയാം. നമുക്ക് അടുത്ത യൂട്യൂബ് ചാനലിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വരും. എല്ലാവരും കാണണം. നമസ്കാരം. മാസങ്ങൾക്ക് മുമ്പ് പ്രശസ്ത ചിത്രകാരൻ വർഗീസ് കള്ളത്തിലിൻ്റെ കൂടെ
ഇവിടെ ബാംഗ്ലൂരിൽ ഈ പ്രദർശനം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഇദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത്. അന്ന് ചെറിയ ഫോട്ടോകൾ, ഈ പെയിൻറ്റിങ്ങുകളുടെ ഫോട്ടോകൾ കണ്ടിരുന്നുവെങ്കിലും ഇത്രയും വലിയ വർക്കുകളായിരിക്കും എന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഈ പെയിൻറ്റിങ്ങുകൾ ഞാൻ സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപിടി നല്ല ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെ ഡീറ്റെയിലായി പോയി നോക്കിയാൽ മാത്രമേ ഇതൊരു കൊളാഷ് വർക്കാണെന്ന് മനസ്സിലാവൂ. ദൂരെ നിന്ന് നോക്കിയാൽ ശരിക്കും നൈഫ് പെയിൻറ്റിങ് പോലുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. ഓരോ പെയിൻറ്റിങ്ങുകളും അതീവ മനോഹരമാണ്. ഞാൻ ഒരു ലാൻഡ്സ്കേപ്പ് പ്രേമിയായതിനാൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങളാണ്. എന്നാൽ പോർട്രേറ്റുകളും അതിമനോഹരങ്ങൾ തന്നെയാണ്. പല ചിത്രങ്ങളുടെയും നിറങ്ങൾ സെലക്ട് ചെയ്യുന്ന രീതി തന്നെ അതിവിദഗ്ധമായി എനിക്ക് തോന്നി. ചില ചിത്രങ്ങൾ അല്പം മോഡേൺ ആർട്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ചിത്രങ്ങൾക്കും വേണ്ടി എടുത്തിരിക്കുന്ന ആ ഒരു എഫേർട്ട് വളരെ വലുതാണ്. എല്ലാ ചിത്രങ്ങളും വളരെ കുറച്ച് സമയം കൊണ്ട് ഇവിടെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിലായ ഭാഗങ്ങളും കൂടാതെ വൈഡായ ഭാഗങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകത മനസ്സിലാവും. ഇത്രയും ചിത്രങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിച്ച് എക്സിബിഷൻ നടത്താൻ അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇത്രയും ചിത്രങ്ങൾ വളരെ കാലങ്ങൾ കൊണ്ട് അദ്ദേഹം ചെയ്തെടുത്തതാണ്. നമ്മൾ ഒരു കളർ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സുഖം, ആ ഒരു എളുപ്പം ഇതിനില്ല. കുറേ സമയമെടുത്ത് ഒരു ചിത്രം പ്ലാൻ ചെയ്യുന്നത് തന്നെ വളരെ കഠിനമായ ഒരു പ്രവൃത്തിയാണ്. കാരണം അതിനനുസരിച്ച് പേപ്പർ കൂടി സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു ചിത്രം സ്കെച്ച് ചെയ്ത് പ്ലാൻ ചെയ്തതിന് ശേഷം അതിനുവേണ്ടിയുള്ള നിറങ്ങൾ സെലക്ട് ചെയ്യാൻ കുറേ കാലം കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ ചിത്രം മുഴുവനാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ചിത്ര പ്രദർശനം കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് ഓരോ ഷെയ്ഡുകളും തിരഞ്ഞെടുത്തിരിക്കുന്നത്. നൈഫ് പെയിൻറ്റിങ് രീതി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും ഈ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ അദ്ദേഹം വർഷങ്ങളെടുത്തിട്ടുണ്ടാവും. മഴയുടെ എല്ലാം ചിത്രങ്ങൾ അതിമനോഹരങ്ങൾ തന്നെ. മഞ്ഞ് മൂടിക്കിടക്കുന്ന ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അദ്ദേഹം അത് ചെയ്തെടുത്തതെന്ന് അത്ഭുതപ്പെട്ടു പോവും. അതുകൂടാതെ തന്നെ പോർട്രേറ്റുകളും സുന്ദരങ്ങൾ തന്നെയാണ്. എന്തായാലും കുറേ സമയം അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ചു, ചിത്രങ്ങൾ കണ്ടു, സംസാരിച്ചു, ചായ കുടിച്ചു പിരിയുമ്പോൾ വളരെ സന്തോഷം. ഇനിയും ചിത്രങ്ങൾ വരയ്ക്കാൻ, ഇതുപോലെ ചെയ്യാൻ, ഇതിൽ കൂടുതൽ വലിയ ചിത്രങ്ങൾ ചെയ്യാനും അതെല്ലാം വിട്ടുപോകാനുമുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ഈ വീഡിയോകൾ കാണണം, ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.